അങ്ങനെ പിടിച്ച് കൊണ്ടിട്ട് കാര്യമില്ല മയിരെ. ആ പൂട അറിയാൻ നോക്കൂ. എല്ലാം അറിയാമെന്ന് ഞാൻ ചെയ്താളാം. നീ അവിടെ ഉണ്ടായിരുന്നു. ഓ എന്നാ ഉണ്ടാക്ക്. ഒരു ചേട്ടനെ കിട്ടിയാൽ മതി. കാലട വെച്ചോണ്ടിരുന്ന ചെയ്യാ. ഓക്കെ ശരി ശരി ശരി. എനിക്കൊന്നും വേണ്ട മൈരി. എന്താ വെച്ചാ ചെയ്യ്. ഒരു ബില്ല് നീ ഒറ്റക്കിടാൻ പോന്നടാ. കോഴി സെറ്റ് ആയിട്ടില്ല. കോഴി മാരി വാടാ ഇങ്ങോട്ട്. പിന്നെ പറ, എനിക്കാണ് അത്ര അത്യാവശ്യം. അയ്യാ ലാടാ നിതിനെ, അല്ല ഗോകുലെ, എടാ ഡോറിന്റെ ലോക്ക് വീണോ നോക്കെ. വീണോ? ആ കാലെടുത്ത് ആത്തിടാ. എടുത്താത്തിട്ട് നിങ്ങൾ മാറി. ഇരുണോ അണ്ണ കുരുമുളക് കുറച്ച് കൂട്ടിട്ട് പിടിച്ചാൽ ആടാ. ഞാൻ നോക്കണം. പോയിട്ട് പോയിട്ട് വാ. അതൊരു പാട്ടൊക്കെ ഉണർന്നു. അറ്റ്ലീസ്റ്റ് എപ്പം എങ്കിലും സെറ്റ് ചെയ്യണേ. പാട്ടല്ല പറ ഈ വണ്ടി ഓട് തന്നെ വലിയ കാര്യം. ആടാ എന്റെ വണ്ടിക്ക് എത്തുന്ന എന്റെ വണ്ടി തന്നെ ഒറ്റം. പാട്ടൊക്കെ ഒരു മൂടല്ലേ മയില്. അല്ല നിനക്ക് പാട്ട് കേൾക്കണം. എത്ര നിർബന്ധം. നീ അവിടുത്തെ ചേച്ചി കണ്ടാ, പുഷ്പ ചേച്ചി. ഞാൻ പുഷ്പല ചേച്ചി. അയ്യോ ഒന്നും അറിയാത്ത കണക്ക്. പുഷ്പ ചേച്ചി നിനക്ക് മോനെ. പുഷ്പല ചേച്ചി സാധനം, പുളി സാധനം. നീ കണ്ടിട്ടില്ലേ പുഷ്പല ചേച്ചി? കോപ്പ് പുഷ്പല ചേച്ചി അവിടെ കിടക്കുന്ന, അവൾ അവിടെ കിടക്കുന്ന. നീ പുഷ്പല ചേച്ചി ചക്ക സാധനം. ഏതാ പുഷ്പ? നീ അവരെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ല. എന്റെ പൊന്നളിയ പുഷ്പല ചേച്ചി അത്രയൊന്നും അളിയ. നീ പറയോ എങ്ങനെ ഇവിടെ നോക്കി മോനെ. ഫോണിലെ മെസ്സേജ് ഞാൻ കണ്ട്. പാല് കുടിച്ചു ഞാൻ പറയും കോളാ. അത് കണ്ട്. അത് കണ്ടോണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടത്. അളിയ നീ അവിടെ നിക്കളിയ. പെണ്ണ് അളിയ നീ അവിടെ നിക്കളിയ. പുഷ്പലേച്ചിന്റെ ഞാൻ ഇവിടെ എടുത്തിട്ടത്. ഹലോ ആ ഞാൻ അവിടെ എത്താറായി. ആ ആ നീ അങ്ങോട്ട് ഇറങ്ങിക്ക. ആ സൂപ്പർ മാർക്കറ്റ് നോക്കിട്ടോ. സൂപ്പർ മാർക്കറ്റ് എടാ. യവനൊക്കെ വേറെ എന്തോ പ്രശ്നം. അല്ലേ പിന്നെ യവനൊന്ന് രാത്രി ഡോറൊന്നും ഇട്ട് തുടങ്ങി.
അപ്പം നമ്മള് പറഞ്ഞു തന്ന വിഷയം എന്റെ അളിയ ഫോണിലെ മെസ്സേജ് ഞാൻ കണ്ട് ഒരെണ്ണം കൂടെ നീ അത് വിട് എടാ പുഷ്പയുടെ ആരും വിട് നീ എന്റെ അളിയ എന്റെ അളിയ പുഷ്പയുടെ നിക്കട്ടെ ഏജോറെന്ന് പറഞ്ഞ എവൻ കാണിക്കുന്നത് എവന്റെ കട്ടുപിടിച്ച് കൂടുന്നുണ്ട് നമ്മള് കാണുന്നുണ്ട് അളിയ എന്റെ പൊന്നോ അയ്യോ നിന്റെ ചോദിക്കാ നിന്റെ ഫോണെടുത്ത് എടാ എന്റെ ഫോൺ നീ നേരത്തെ എടുത്ത് ചേട്ടാ മെസ്സേജ് ഒന്നും പറഞ്ഞ് നീ ഒരാ ചുമ്പ് നീ ഓർക്കുന്നുണ്ടോ നീ ഉണ്ടാക്കാം നീ ഉള്ളു സംസാരിക്കല്ലേ നീ കെട്ടാ സമയട്ടാ നീ കെട്ടാ സമയം ഞാൻ കെട്ടിക്കോളാം നീ 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 കെട്ടണ്ട അതാ പറയാൻ വന്നേ നീ കെട്ടിയാലും ശരിയാവത്തില്ല ആ ഒതുക്കിക്കൂടെ ഒതുക്കിക്കൂടെ എല്ലേ ഒതുക്കിക്കൂടെ എവനെയൊക്കെ കൊണ്ടാണ് ഒരു പണിക്കോ ഇറങ്ങി എന്തിനു എവിടെ പോകുന്നു യാതൊരു ബോധവും ഇല്ല അതും പാതിരാത്രി പെണ്ണിനെ വിളിക്കുന്നു വിളിച്ചോടെ എന്നൊക്കെ പരന്നും കാലി പോവാതിരുന്ന ഭാഗ്യം നാളെയാണെ അങ്ങോട്ട് വിളിക്കണം നാളെ രാവിലെ 3 മണിക്ക് ഓക്കെ അല്ലേ എവിടേക്കാ നീ പോന്നെ അതൊക്കെ ഞാൻ പറയാം നാളെ ആയിട്ട് നീ ചെല്ലി രാത്രി പോവോ ദുബായ് പോവല്ല താളം പിടിച്ചിരിക്കാ ചെല്ലന്ന് എന്ത് വേടാ രാത്രി കൊറേ പെണ്ണും പറയും അവൻ്റെ ഒരു ദാമ്പത്യം അല്ലേ അടി ദാമ്പത്യം ജീവിതം തിരക്കാൻ പോകുന്നവരുടെ എല്ലാവരും ആദ്യത്തെ ഡയലോഗ് ഇതൊക്കെ തന്നെയാണ് എന്റെ അളിയാ നീ ഇത് എഴുതി വെച്ചോ അരി ഞാൻ നീയല്ല ദൈവൻ നിനക്ക് പെണ്ണും പടക്കൊടിയില്ലാത്തൻ്റെ കുത്തി കുഴപ്പമില്ല ആർക്കാ എനിക്കാ എനിക്കാണ അല്ല എനിക്ക് ദൈവൻ പറഞ്ഞു കേട്ടടാ നിർത്തറാ നീയൊക്കെ ഇയാളൊന്നും മിണ്ടായി രണ്ടിനെ ചവിട്ടി എടുത്ത വെളി കളയാൻ പറഞ്ഞേ രണ്ടും മിണ്ടായിരിക്കണ എവിടെയാ നമ്മള് പോയത് നിനക്ക് വല്ല ബോധം ഉണ്ടാ ഞാൻ എന്താ വരുന്നേ ആ പാപ്പട പെണ്ണെ ജീവിതോടെ തുടയ്ക്കാനായിട്ട് നിനക്കൊക്കെ ഞാൻ പറയുന്നു അമ്മല്ലേ പണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പേപ്പർ അല്ല എന്റെ കയ്യില് പിന്നെ ബാക്കി പൈസയുടെ കാര്യം അക്കറിനോട് പറഞ്ഞാൽ മതി ഓ രാജേ രാജ ഇതുവരെ കിട്ടിയില്ലേ രാവിലോട്ട് ഇരിക്കല്ലേ എണീറ്റ് പോവാൻ നോക്കണേ കിട്ടിയാടാ ആ ആ കിട്ടി സ്ഥലവിടാ ഏ ആ സ്ഥലവിടാ ഇവിടെ അടുത്തണ്ടാ എവിടെ ആ സ്ഥലത്തിന്റെ പേരില്ലേ അവിടെ ചെന്ന വണ്ടി കാണുമോ വിളിയാ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിലോ ഇതിനെ നിനക്ക് എന്ത് നീ ഉണങ്ങിയിരിക്കാവോ കുഴപ്പമില്ലായിരിക്കും അല്ലേടാ നോക്കിയോളാ എന്തോ അമ്മ അമ്മ ഞാൻ പറഞ്ഞില്ലേ അമ്മ ഞാൻ ഇതിലൂടെ ലേറ്റ് ആവുമെന്ന് അമ്മ ഞാൻ പറഞ്ഞില്ലേ പിന്നെ പാസ്പോർട്ട് അരി ശരിയാക്കാൻ പോകണ്ടമ്മ അമ്മ ഇന്ന് രാത്രി പോയാലേ നാളെ രാവിലെ ഇവിടെ എത്താൻ പറ്റത്തുള്ളൂ എന്റെ പൊന്നമ്മ അമ്മയൊന്ന് ഫോൺ വെച്ചിട്ട് പോവാമ്മാ അമ്മ ഞാൻ പറഞ്ഞില്ലേ അമ്മ ഞാൻ ലേറ്റ് ആവും ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കും അമ്മ ആ ലൈസൻസ് ലൈസൻസ് എനിക്ക് ഇന്ന് രാവിലെ കിട്ടി
നിങ്ങളൊന്ന് വെച്ചിട്ട് പോയമ്മാ ചുമ്മാ. നിനക്ക് എന്താ ഏ ചോര ഉണ്ടറയ്ക്കുന്ന ഒരുത്തനെ കൊണ്ടാ പോന്നെ? നീ ചുമ്മാ ആയിരുന്നേ പോയാട. നീ ഒറ്റയ്ക്ക് പോയാ മതിയാ. ഇതിനെ നീ 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 സംസാരിക്കാതിരിക്കും. പ്രശ്നമൊന്നും ഇല്ലായിരിക്കും. ഡൗട്ടിയാ പോയി ഇടും കേട്ടാ. അളിയാ നീ ഒറ്റയ്ക്ക് പോയാൽ ശരിയാവൂടാ. അളിയാ അളിയാ ഞാ നീ എന്തിനു പറയടാ. നീ ഒന്ന് അടങ്ങടാ. എടാ കാര്യം പറയടാ. നീ ഒറ്റയ്ക്ക് റെഡി ആവൂ. എടാ എന്തു ഇനി നിന്റെ അടുക്കൊക്കെ കാര്യം പറയണ്ടേ? ചെറുക്ക നീ ഒന്ന് അടങ്ങടാ. എന്തോ പറയാനാ പറയുന്നേ? ഒരുമിച്ചെടുത്ത് തീരുമാനമില്ലേ? പിന്നെന്തുവാ? അതാ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് പ്രശ്നമില്ലേ. നീ അളിയാ നീ ഒറ്റയ്ക്ക് പോയി റെഡി ആവോ. എനിക്ക് അതറിഞ്ഞാ മതി. ഞങ്ങൾ ഞങ്ങളാരും വരണ്ടേ? ഇതാ സ്ഥലം. ഒന്ന് വിളിച്ചു നോക്ക്. ആ നീ ഒന്ന് വിളിച്ചു നോക്ക്. ഇവിടെ വരാനല്ലേ പറഞ്ഞ മതി. ഹലോ. എവിടെ സാർ? ഞങ്ങൾ കണ്ട സ്ഥലത്തെത്തിയായിരുന്നു. ഓക്കെ ഓക്കെ. ശരി സാർ. ഏ സാർ കണ്ട് കണ്ട് സാർ ഒരു കറുത്ത കാറ് വരിങ്ങറ നോക്കിയൊക്കെ പോണേ. ഇതായിരുന്നു ജാ ഞാൻ പറയാ ഇറങ്ങരുത്. ക്ലിയർ ആയി ശ്രദ്ധിക്ക്. ഇക്കാരോട് പറഞ്ഞേരാ നമുക്ക് വലിയ ദേഷ്യമൊന്നുമില്ല. ഇനി നമ്മളൊക്കെ ദോസ്തുക്കളല്ലേ. ഇതങ്ങോട്ട് വെച്ച് അപ്പാ. നമുക്ക് നേരത്തെ പോണം കേട്ടാ. ഫ്രണ്ട്സൊക്കെ പാർട്ടിക്ക് വരുമെന്ന് പറഞ്ഞതാ. അവന്മാരിപ്പോ അവിടെ എത്തും. ഇതിലെ
ഒന്നുമില്ല 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 ഇപ്പേ തുടാ
Ah!
Yeah.